ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിയൽ സറി, തിരുവനന്തപുരത്തെ ബി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒടിയും അബുദാബിയിലെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റുമാണ്. അപ്പൊ നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഉപവാസ സമയത്തുള്ള ആഹാര രീതികൾ. ഇപ്പം അടുത്ത ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ അസുഖമുള്ളവർ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ പ്രോബ്ലം, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഇത്തരം അസുഖമുള്ളവർ ഉപവാസ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ സാധാരണ ഇത്തരം അസുഖമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ആഹാര രീതികളെ കുറിച്ചാണ്. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ ആദ്യത്തെ കാര്യം, കോവിഡ് ഉള്ള പേഷ്യന്റ് ഉപവാസിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിഡ് ഉള്ള പേഷ്യന്റിന് ലക്ഷണങ്ങൾ ഇല്ലാതെ, മിക്ക പേഷ്യന്റും 80 മുതൽ 85% ആളുകൾക്ക് ലക്ഷണം ഇല്ലാതെയാണ് പോസിറ്റീവ് ആവുന്നത്. അപ്പൊ അവർ ഉപവസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കടുത്ത പനി, അതുപോലെ തന്നെ കാറ്റഗറി ബിയിലുള്ള ആളുകളാണ്. കാറ്റഗറി ബി എന്ന് പറയുമ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, അല്ലെങ്കിൽ 60 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ, ഓൾറെഡി ഹാർട്ട് ഫെയിലുവർ, ലിവർ ഫെയിലുവർ, അങ്ങനെയുള്ള അസുഖമുള്ളവർ ഉപവസിക്കുന്നത് നല്ലതല്ല. അപ്പൊ അത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി നിങ്ങളുടെ ആഹാര രീതി എന്ന് പറയുമ്പോൾ, തണുത്ത ആഹാരങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുക, ചൂട് വെള്ളം അതുപോലെ ചൂട് ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. ആഹാരത്തിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഉൾപ്പെടുത്തണം. അതായത് ചെറിയ പുളിപ്പുള്ള ഫ്രൂട്ട്സും ക്യാരറ്റും പാലും മുട്ട അതുപോലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തണം. മീൻ നല്ലതാണ്, അതായത് പൊരിക്കാത്ത കറി വെച്ച മീൻ നല്ലതാണ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് അത് വളരെ നല്ലതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ്, പല ആളുകളും ചോദിക്കാറുണ്ട് ഗാർലിക് കഴിക്കാവോ, അല്ലെങ്കിൽ പിന്നെ മഞ്ഞൾ കഴിക്കാവോ. ഇതൊന്നും തെളിയിച്ചിട്ടില്ല കോവിഡ് പ്രിവെന്റ് ചെയ്യുമെന്ന്. പക്ഷെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ശരീരത്തിന് സൈഡ് എഫക്ട് ഇല്ലാത്തതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി രണ്ടാമത്തത്, പ്രഗ്നന്റും ലാക്ടേഷനുമായിട്ടുള്ളത്, അതായത് പ്രഗ്നൻസി ഉള്ളവരും ലാക്ടേഷനും ഉള്ള ആള്, പാൽ കൊടുക്കുന്ന അമ്മമാരും ഈ നോമ്പ് പിടിക്കുന്നതിന്റെ ആവശ്യമില്ല. അവർക്ക് പിന്നൊരു സമയത്ത് നോമ്പ് പിടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുഞ്ഞിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത് ഈ സമയത്ത് നല്ലതല്ല. അതുകൊണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും അതുപോലെ പാൽ കൊടുക്കുന്ന അമ്മമാരും നോമ്പ് പിടിക്കുന്നത് നല്ലതല്ല എന്നാണ്. ഇനി അടുത്തത് ഡയബറ്റീസ് വ്യക്തികൾ. ഡയബറ്റീസിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തതാണ്. ഡയബറ്റീസ് ഡോസ് നിങ്ങൾ സ്വന്തമായി അഡ്ജസ്റ്റ് ചെയ്യരുത്. പ്രത്യേകിച്ചും രാവിലെ മാത്രം എടുക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ രാവിലെയും രാത്രി എടുക്കുന്ന ആളുകൾ നോമ്പാവുമ്പോൾ ഒരു നേരം മാത്രം എടുക്കും. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഡോസ് കറക്റ്റ് ചെയ്യാവൂ. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തം പരിശോധിക്കാം. അതിന് നമുക്കൊരു ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ചാൽ മതി. രക്തം പരിശോധിച്ചെന്ന് പറഞ്ഞ് നോമ്പ് നമുക്ക് കട്ടായി പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഗ്ലൂക്കോമീറ്റർ വെച്ച് ഷുഗർ ചെക്ക് ചെയ്യാം. നമ്മൾ നോമ്പുള്ള സമയത്ത് നമ്മൾ ആഹാരം, പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ആഹാരം കഴിക്കേണ്ടത് ഇന്റർമീഡിയറ്റ് ആണ്. ഒരു സമയത്ത് ഒറ്റയടിക്ക് ഒത്തിരി ആഹാരം കഴിക്കാതെ നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുന്നത് തൊട്ട് രാവിലെ സുഹൂർ വരെ ഇടയ്ക്കുള്ള സമയത്ത് കുറച്ച് 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 നേരമായിട്ട് ആഹാരം കഴിക്കുക. ഒറ്റയടിക്ക് ആഹാരം കഴിക്കരുത്, കാരണം ശരീരത്തിന് അത് മെറ്റബോളൈസ് ചെയ്യാനുള്ള ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് കുറച്ചായിട്ട് ആഹാരം കഴിക്കാം. ഇനി നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ഷുഗർ കുറയാനുള്ള സാധ്യത. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ലക്ഷണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ലക്ഷണം വിയർക്കുക എന്നുള്ളതാണ്. വിയർക്കുന്നതും പിന്നെ നെഞ്ചിടിപ്പ് ഉണ്ടാവുക, വിറയൽ ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ആവാം. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പോക്കറ്റിൽ ഒരു മുട്ടായി കരുതുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് തുടങ്ങുകയാണെങ്കിൽ നോമ്പ് തുറന്നുകൊണ്ട് ഒരു മുട്ടായി കഴിക്കുക, അത് ഓർക്കുക. പിന്നെ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഈ സമയത്ത് വാങ്ങിക്കുന്നത് നല്ലതാണ്. ഷുഗർ നോക്കാൻ വളരെ എളുപ്പമാണ്, 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രൊസീജിയറാണ്. ഇപ്പൊ ഇത്രയാണ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഡോസ് എടുക്കേണ്ടത്, രാവിലെ എടുക്കുന്ന ഡോസ്, രാവിലെ നിങ്ങൾ എന്താണോ ഇൻസുലിൻ ഡോസ് എടുക്കേണ്ടത് അത് നോമ്പ് തുറന്നതിന് ശേഷമാണ് എടുക്കേണ്ടത്. നിങ്ങൾ രാത്രി എടുക്കുന്ന ഡോസ് അത്താഴത്തിന് മുമ്പായിട്ട്, സുഹൂറിന്റെ തൊട്ട് മുമ്പായിട്ട് എടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഡയബറ്റീസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ആസ്മ സിഒപിഡി ഉള്ള ആളുകൾ, ആസ്മ സിഒപിഡി ഉള്ള ആളുകൾക്ക് ശ്വാസം സംബന്ധമായ പ്രോബ്ലം കാണും. അപ്പൊ അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് എടുക്കുന്ന ഇൻഹേലറും ടാബ്ലറ്റ്സും നോമ്പുള്ള സമയത്തും കറക്റ്റായിട്ട് എടുക്കണം, നിർത്തരുത്. പിന്നെ നിങ്ങൾ കഫം, ചുമ ഉണ്ടാവുന്നു, കഫം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ആവി പിടിക്കുന്നത് നല്ലതാണ്, സ്റ്റീം ഇൻഹലേഷൻ നല്ലതാണ്. അപ്പം എന്നിട്ടും അത് നമുക്ക് നോമ്പ് പിടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ ശ്വാസമുട്ടൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് കട്ട് ചെയ്യണം, നോമ്പ് മുറിക്കേണ്ടതാണ്. ശ്വാസമുട്ടൽ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നോമ്പ് പിടിക്കുന്നത് അനുയോജ്യമല്ല. ഇനി ഹൈപ്പർ ടെൻഷൻ, അമിതമായ രക്തസമ്മർദ്ദം ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്, നിങ്ങൾ ബി പി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ്. നോമ്പാണെന്ന് പറഞ്ഞ് 1 മാസത്തേക്ക് ചെക്ക് ചെയ്യാതിരിക്കരുത്. എപ്പോഴും 140-80 താഴെ നിർത്താൻ നോക്കുക. ഇനി അടുത്തത് ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 മുതൽ 9 മണിക്കൂർ നിർബന്ധമായി ഉറങ്ങണം. പ്രത്യേകിച്ചും ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉപ്പിന്റെ അളവ് 5 ഗ്രാം പെർ ഡേ, അതിന്റെ മുകളിലോട്ട് ഒരിക്കലും, അതായത് 5 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണിന്റെ അകത്ത് എത്ര ഉപ്പ് എടുക്കാൻ പറ്റുമോ അതിൽ കൂടുതൽ ഉപ്പ് ഒരു ദിവസവും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ശരിക്കും 10 ഗ്രാം വരെയാണ്. പിന്നെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, കാരണം ഡാഷ് ഡയറ്റ് എന്നാണ്
ഹൈപ്പർ ടെൻഷൻ ആളുകൾ കഴിക്കേണ്ട ഡയറ്റിന്റെ പേര് ഡയറ്റ് ടെക്നിക്സ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ശരിക്കും ഫ്രൂട്ട്സ് ഡയറ്റ്, ഫ്രൂട്ട്സ് ഒത്തിരി ധാരാളം കഴിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രഷർ കുറയ്ക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. കൃത്യമായ രീതിയിൽ മരുന്നുകൾ കഴിക്കണം, സ്റ്റോപ്പ് ചെയ്യരുത്. ഇതാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾ. ഇനി കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, കൊളസ്ട്രോൾ ആളുകൾ നിങ്ങൾ കൃത്യമായ മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക, കൊഴുപ്പുള്ള ആഹാരങ്ങൾ, ഓയിലുള്ള ആഹാരങ്ങൾ, ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ കുറയ്ക്കുക, ധാരാളം വെള്ളം കുടിക്കുക, 3 ലിറ്റർ വെള്ളം വരെ കുടിക്കണം. നമ്മുടെ ആ ഒരു ഫ്ലോ ബ്ലഡിന്റെ ആ സാന്ദ്രത കുറയ്ക്കാൻ വേണ്ടി വെള്ളത്തിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ രോഗികൾ ഈ ഒരു 3 സാധനങ്ങൾ ഒഴിവാക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക, കൃത്യമായ മരുന്നുകൾ കഴിക്കുക. 1 മാസം കഴിഞ്ഞൊക്കെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്താൽ മതി, കൊളസ്ട്രോൾ വലിയ എമർജൻസി ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യം കാണുന്നില്ല. ഇനി അടുത്തത് ആസിഡ് പെപ്റ്റിക് ഡിസീസ് അല്ലെങ്കിൽ അൾസർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ വയറെരിച്ചിലുള്ള, ഈ ഏറ്റവും കൂടുതൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഈ അസുഖമായിട്ടാണ് വരുന്നത്. കാരണം കൃത്യമായി ആഹാരത്തിന്റെ ഉള്ള പ്രോബ്ലംസ് കാരണമാണ് ഈ ആസിഡ് പെപ്റ്റിക് ഡിസീസ് ഉണ്ടാകുന്നത്. നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ഒന്നും കഴിക്കാതിരിക്കുക, വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക. കാരണം ഓൾറെഡി നമ്മുടെ വയറ് വിശന്നിരിക്കുന്നതുകൊണ്ട് ശരി അസിഡിക് ആയിരിക്കും, അതിന്റെ കൂടെ അസിഡിക് ആയിട്ടുള്ള ജ്യൂസ് ഉടനെ കുടിക്കരുത്. സാധാരണ വെള്ളവും ഒക്കെ കഴിച്ച്, സാധാരണ ചെറിയ ആഹാരങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഈ ജ്യൂസുകൾ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി രണ്ടാമത്, നിങ്ങൾ തൈര്, പുളിപ്പില്ലാത്ത തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ്, വയറ് തണുക്കും, അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ എരിവുള്ള ആഹാരവും അതുപോലെ പിന്നെ ഒത്തിരി ഫ്രൈ ചെയ്ത് പൊരിച്ച ആഹാരങ്ങൾ കുറയ്ക്കുക. പിന്നെ ഒറ്റയടിക്ക് ഒത്തിരി മീൽ കൊടുക്കുന്നതും വയറിന് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം കുറച്ച് കുറച്ചായിട്ട്, ആസിഡ് പെപ്റ്റിക് ഡിസീസോ അൾസറോ ഉള്ള ആളുകൾ കുറച്ച് കുറച്ചായിട്ട് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ പി പി ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കും, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, ഇപ്പം പാൻഡോപ്രസോളോ അല്ലെങ്കിൽ റാൻഡാക് എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ, അത് കൃത്യമായ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പായിട്ട് തന്നെ കഴിക്കുക. ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ ഇത്തരം അസിഡിറ്റി ഉണ്ടാവാതെ നമുക്ക് നോക്കാൻ കഴിയും. ഇനി അടുത്തത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമായിട്ട് പലവരും വരാറുണ്ട്. ഇപ്പൊ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ സുഹൂറിന്റെ സമയത്തൊക്കെ ചെറിയ ഒരു ചൂടുവെള്ളം, ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതായത് കാരറ്റ്, ഓട്സ്, ഓട്സിന് നല്ല ഫൈബർ ഉണ്ട്. പിന്നെ ഓറഞ്ച്, സ്ട്രോബെറി, ആൽമണ്ട്, നട്സ്, ഇതിലെല്ലാം ഫൈബർ ഉണ്ട്. ഇപ്പൊ ധാരാളം ഫൈബർ കഴിക്കുന്നത് വയറിന് നല്ലതാണ്, അതുപോലെ ദഹനം പെട്ടെന്ന് നടക്കും. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് ഒരു 35 ഗ്രാം ആണ് ഫൈബറാണ് നമുക്ക് ഒരു ദിവസം ആണുങ്ങൾക്ക് വേണ്ടത്. ഫീമെയിൽസിനാണെങ്കിൽ 25 ഗ്രാം ഫൈബർ നമുക്ക് വേണം. അപ്പം ധാരാളം ഫൈബർ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, വെള്ളം 3 ലിറ്റർ തന്നെ നിർബന്ധമായും കുടിച്ചിരിക്കുക. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, കോൺസ്റ്റിപേഷൻ അതോടുകൂടി മാറുന്നതാണ്. ഇനി ഹൃദയ സംബന്ധമായ പ്രോബ്ലം ഉള്ളവർ, ഹാർട്ട് ഫെയിലുവർ ആണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ പമ്പിങ്ങിന് പ്രോബ്ലം ഉണ്ട്, വളരെ സിവിയർ ആയിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ നോമ്പ് പിടിക്കാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ്. അല്ലാതെ സാധാരണ ഹാർട്ട് അറ്റാക്കും അങ്ങനെ ചെറിയ തരത്തിലുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്ക് നോമ്പ് പിടിക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നോമ്പ് തുറക്കുന്ന സമയത്ത് ഒത്തിരി ആഹാരം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. കാരണം ഒത്തിരി ആഹാരം ഒരുമിച്ച് കഴിച്ചാലും വയറിന് അത് സ്ട്രെസ്സാണ്, അത് ഹാർട്ടിനും സ്ട്രെസ്സാണ്. നമ്മൾ ഒത്തിരി ആഹാരം ഒരുമിച്ച് കഴിച്ചാൽ അത് ഹൃദയത്തിനും സ്ട്രെസ്സാണ്. അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള മീലാണ് കഴിക്കേണ്ടത്. പിന്നെ അതുപോലെ ഗ്യാസ് ആണെന്ന്, ഇപ്പം വേദന വരും, ചിലപ്പോൾ നെഞ്ചുവേദന വല്ല വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് നിങ്ങളത് ഒഴിവാക്കരുത്. സംശയമുണ്ടെങ്കിൽ നിർബന്ധമായും ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യണം. കാരണം വിശന്നിരുന്നിട്ട് പെട്ടെന്ന് മരുന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അസിഡിറ്റി വരാം. അസിഡിറ്റി വരുമ്പം ഗ്യാസ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കരുത്, ചെക്കപ്പ് ചെയ്തിരിക്കണം. കാരണം പല മരണങ്ങളും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നോമ്പ് പിടിക്കുന്നതുകൊണ്ട് റിസ്ക് ഒന്നുമില്ല, ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇനി ഏറ്റവും അവസാനമായി 10th കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ, കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ വെള്ളം ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതേ എമൗണ്ടിൽ തന്നെ കഴിക്കാൻ ഓർക്കുക. നിങ്ങളുടെ യൂറിന്റെ ഔട്ട്പുട്ടുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൂത്രം എത്ര പോകുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം, അതിനനുസരിച്ചായിരിക്കും മിക്കവർക്കും വെള്ളം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ ഡയാലിസിസ് ആയിട്ടുള്ള പേഷ്യൻറ്റ്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റ് ഒരു കാരണവശാലും നോമ്പ് പിടിക്കരുത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചില ഫ്രൂട്ട്സ് പ്രത്യേകിച്ചും ബനാന, അതുപോലെ ടൊമാറ്റോ, പൊട്ടറ്റോ, ഓറഞ്ചിലൊക്കെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും കിഡ്നി പ്രോബ്ലം ഉള്ളവർ അധികം പൊട്ടാസ്യം കഴിക്കരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഫ്രൂട്ട്സുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഏകദേശം 10 അസുഖങ്ങൾ പറഞ്ഞു. ഇത് നോമ്പില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഉപവാസം ഇല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിന് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് കഴിയും, ശരീരത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 2 ഉള്ളു. 1, വെള്ളമാണ്. വെള്ളം 3 ലിറ്റർ വെള്ളം കുടിക്കുക, കിഡ്നി പേഷ്യൻസിന് മാത്രമാണ് ചെറിയ റെസ്ട്രിക്ഷൻ ഉള്ളത്. 2 ഒരുമിച്ച് ആഹാരം കൊടുക്കരുത്, വളരെ സ്ട്രെസ് കുറച്ച് ആഹാരമായിട്ടേ കൊടുക്കാവൂ എന്നുള്ളത്. 3 ഫൈബർ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. ഇത് എല്ലാ അസുഖങ്ങൾക്കും ഒരു ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഈ 3 കാര്യങ്ങളാണ്.
അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.